വെൽക്കം ടു മലയാളി യൂട്യൂബർ ലൈവ്. നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നതന്നെ ചൈനയാണോ? പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. ആക്ച്വലി ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുക. നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ ഇതൊരു എന്റർടൈൻമെന്റ് ആൻഡ് ചലഞ്ച് അക്സെപ്റ്റഡ് ആണ്. അപ്പോ ബീഫും കായും തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക വിഭവമായ ബീഫും കായും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസ് ഹിം. അപ്പൊ ഉള്ളിയാണ് ഇന്ന് ബീഫും കായും ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് പുള്ളി ബീഫും കായും വെക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് റെസിപ്പി പറഞ്ഞിരുന്ന ഒരു സംഭവം അല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു എൻസൈമെന്റ് അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ആദ്യം ബീഫ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ബീഫ് ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കുക്കറിലേക്ക് ബീഫ് നമ്മൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഉപ്പ് നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇടുക. അതിനുശേഷം നമ്മുടെ മുളക് പൊടി, പാകത്തിന് മുളക് പൊടി, പിന്നെ നമ്മളിതിലെ മഞ്ഞൾപ്പൊടി ആണ്. മഞ്ഞൾപ്പൊടി അത്ര അധികം വേണ്ട, കുറച്ച് മതി. നമ്മൾ അടുത്തിടാൻ പോകുന്നത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പേസ്റ്റാണ് നമ്മൾ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ കുറച്ച് പച്ചമുളകിലേക്ക് ഇടാം. നമ്മൾ പച്ചമുളക് അപ്പൊ നമ്മളെല്ലാം ഇട്ടു. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇട്ട് നമ്മുടെ പറയാം, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇഞ്ചി. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ്. ആപ്പിൾ ഇടാൻ മറന്നുപോയി കേട്ടോ, കുറച്ച് ആപ്പിൾ ആഡ് ചെയ്യാം. നമ്മളിത് ഹൈ ഫ്ലെയിമില് ഒരു വിസിലാണോ? ഇല്ല, ലോ ഫ്ലെയിമില് ഒരു 4-5 വിസിൽ വേണം. ലോ ഫ്ലെയിമില് 4-5 വിസിൽ വേണമെന്നാണ് പറയുന്നേ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ബീഫ് ഒരു 1/4 ഭാഗം വെന്തുണ്ട്. അതിലേക്ക് നമ്മുടെ കായ ഇടുകയാണ്. കായ കഴുകി അരക്ക് കളഞ്ഞ് ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ നമുക്ക് മീൻമാല് മസാല റെഡിയാക്കി എടുക്കാം. കായ ഒരു വിസിൽ അടിച്ച് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മള് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നിറച്ചു. മുളക് പൊടി, സവാള നന്നായിട്ട് വഴണ്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലാസ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ കായ ഓൾമോസ്റ്റ് റെഡി ആയെന്ന് തോന്നുന്നു. അത് ഇപ്പൊ വിസിലടിക്കുന്ന നമ്മുടെ സവാള വഴറ്റി നമ്മൾ ആദ്യം തന്നെ അറിയാതെ തന്നെ ഞാൻ തോന്നുന്നു മുളക് പൊടി ഇട്ട്. അപ്പൊ ഞാൻ അടുത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് മതി.
അടുത്ത നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടാം നമ്മുടെ ബീഫും കായും മിക്സ് ചെയ്യുന്നു നമ്മൾ അതിന്റെ വെള്ളം കുറച്ച് കൂടുതലായി ഒഴിച്ചത് അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളു ഇപ്പോ ബാക്കി സ്റ്റോക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ കായും ബീഫിനെയും നമ്മള് ഗ്രേവിക്ക് പകർത്തുവാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബീഫും കായും നമ്മുടെ മസാലയിലേക്ക് ഇട്ടു അടുത്ത് കുറച്ച് നമ്മുടെ ഗരം മസാല ഇടാം ഇവിടെ മമ്മി പൊടിച്ചു വെച്ച ഗരം മസാലയാണ് ഭയങ്കര ഫ്ലേവറാണ് ഫൈനൽ ലുക്ക് സീ ദിസ് ഊ ലല്ല ഇതാണ് അവിടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്റ്റൈൽ പറയാം ഇച്ചിരി കുരുമുളക് കൂടി കൂടെ തൂവിയാലോ അഞ്ചാവട്ടെ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് മസാല എന്ന കാരണം കുരുമുളക് കൂടി നമുക്ക് ഇങ്ങനെ നമ്മുടെ ഷെഫൊക്കെ ചെയ്യുന്നവള് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഒപ്പീനിയൻ പറയുന്ന ഇവനാണ് എപ്പോഴും ലെറ്റ്സ് സീ എപ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്ത അവസാനമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് എന്താണെന്ന് പറയാം പൊളി മക്കളെ തൃശ്ശൂർക്കാരെ കായും ബീഫിലും അങ്ങനെ പറ്റിക്കാന്നൊന്ന് ആരും വിചാരിക്കണ്ട നമുക്ക് ഇതിന്റെ ദി ബെസ്റ്റ് ഓപ്ഷൻസ് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ആണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ബൈ കഷ്ടപ്പാടേ